എന്താണ് പ്രതിപക്ഷത്തിന് സംഭവിക്കുന്നത് എന്നൊരു പിടിയില്ലാത്ത മട്ടാണ്. സാധാരണഗതിയിൽ പാർലമെൻ്ററി നടപടിക്രമം അനുസരിച്ച് നിയമസഭയിൽ ചോദ്യോത്തര സമയമുണ്ട്, അത് കഴിഞ്ഞാലുള്ള സീറോ അവറിൽ അടിയന്തര പ്രമേയം, പിന്നെ ശ്രദ്ധ ക്ഷണിക്കൽ, ചില സബ്മിഷനുകൾ, അത്തരം കാര്യങ്ങളൊക്കെ സ്പീക്കർ അനുവദിക്കുന്ന മുറക്ക് സഭ ചർച്ച ചെയ്യും, സഭയിലെടുക്കുകയും ചെയ്യും. ഇവിടെ കഴിഞ്ഞ നിയമസഭയിൽ ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു തീപിടുത്തമുണ്ടായതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം അടിയന്തരപ്രമേയമായിട്ട് വന്നു. ആ കാര്യത്തിന്, ആ അടിയന്തരപ്രമേയത്തിന് മറുപടി മന്ത്രി പറയുകയും ചെയ്തു. തദ്ദേശസംബന്ധ ഉപമന്ത്രിയാണ് പറഞ്ഞത്. വിശദമായി തന്നെ മറുപടി പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇറങ്ങി പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോക്കുന്നതിന് മുൻപായിട്ട് ഉപസംഗത്തിൻ്റെ അവസരമുണ്ട്. അങ്ങനെ ആ പ്രസംഗം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് സാധാരണയിൽ കവിഞ്ഞ സമയമെടുത്ത് തന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ അവസാന വാക്ക് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇറങ്ങിപ്പോക്കിന് മുൻപുള്ള പ്രസംഗമാണ് കേട്ടോ, അത് ഓർമ്മിക്കണം. ഈ പ്രസംഗത്തിൻ്റെ അവസാന വാക്ക് വരെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കാണുന്നത് പിന്നിൽ നിന്ന് UDF അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക്, നിയമസഭയുടെ ഭാഷയിൽ വെല്ലെന്ന് പറയും, ഈ വെല്ലിലേക്ക് അരച്ച് കയറുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അടിയന്തര പ്രമേയം അവിടെ ഉന്നയിച്ചു. അതിനാദ്യം മന്ത്രി മറുപടി പറഞ്ഞു, പിന്നെ നടപടിക്രമമനുസരിച്ച് ആ പ്രമേയം അവതരിപ്പിക്കുന്നയാൾ വിശദമായി പ്രസംഗിച്ചു. അതിന് സാമാന്യം നല്ല മറുപടി മന്ത്രി വീണ്ടും പറഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോക്കിന് മുൻപുള്ള പ്രസംഗം പൂർണ്ണമായി നടത്തി അവസാന വാക്കിലേക്കെത്തി. അതിനുശേഷമാണ് സഭ സ്തംഭിപ്പിക്കുന്ന നിലയുണ്ടാകുന്നത്. മാത്രമല്ല, സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ പിടിക്കുന്ന നിലയുണ്ടായി. പിന്നെ വിളിക്കുന്ന മുദ്രാവാക്യത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചാണല്ലോ വിളിക്കുക. അങ്ങനെ ഒരു രീതി അവിടെ ഈ അടുത്ത കാലത്തായി രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന അവസ്ഥ. എന്തു ചെയ്യും? അതാണ് പ്രശ്നം. പിന്നെയുള്ള ദിവസങ്ങൾ നോക്കണം. ഇവിടെ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം അനുവദിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ അവരുന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പ്രശ്നം തുടങ്ങുന്നത് അടിയന്തര പ്രമേയം ഉന്നയിച്ചു, അതിന് മറുപടി പറഞ്ഞ് സാധാരണ ഇറങ്ങിപ്പോകുന്നതിന് പകരം സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു, UDF ബഹളം വെച്ചു. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതിയുണ്ടോ എന്ന് സ്പീക്കർക്ക് പറയാനൊരു അവസരം നൽകണ്ടേ? അടിയന്തര പ്രമേയം സഭയിൽ ഉന്നയിക്കുന്നതിന് സ്പീക്കറാണല്ലോ അനുമതി നൽകേണ്ടത്. ആ സ്പീക്കർ അനുമതി നൽകുന്നുണ്ടോ എന്ന് പറയാൻ അദ്ദേഹത്തിന് അവസരം നൽകണ്ടേ? ചോദ്യോത്തരവേളയിൽ തന്നെ ബഹളം ആരംഭിക്കുകയാണ്. ഇതെവിടുത്തെ രീതിയാണ്? അടിയന്തര പ്രമേയത്തിന് അനുമതിയുണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കിയോ? സ്പീക്കർക്ക് അതിന് അവസരം നൽകിയോ? ഇതല്ലേ ഉണ്ടായത്? സ്പീക്കർ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ
സമാന്തരമായി സഭയിൽ സഭ ചേരാൻ പാടില്ല. ഇതെല്ലാം നിയതമായ പാർലമെന്ററി കീഴ്വഴക്കമില്ലേ? അതാണല്ലോ അവിടെ ലംഘിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെയാണ് സാധാരണഗതിയിലുള്ള നടപടി. ആ നടപടിയിലേക്ക് ഞങ്ങൾ പോയോ? നടപടിക്ക് ഞങ്ങൾക്ക് പോകാനോ? ഭരണപക്ഷം അവസാനം വരെ എടുത്ത സമീപനം എന്താ? സംയമനത്തിന്റെ സമീപനം. ഈ തെറ്റ് കാണിക്കുന്നവർക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം നൽകുന്ന സമീപനം. അവരെങ്ങനെ അതിനെ എടുത്തു? ഞങ്ങളുടെ ദൗർബല്യമായി എടുത്തു. സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ, പ്ലേക്കാർഡുകൾ, കേട്ടാൽ അറക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെയല്ലേ അവിടെ ഉണ്ടായത്? ഭരണപക്ഷം പ്രകോപിതമായില്ലല്ലോ. പ്രകോപിതമായാൽ സഭാചട്ടങ്ങൾ അനുസരിച്ച് തന്നെ നടപടികളിലേക്ക് കടക്കാലോ. ആ നടപടികളിലേക്ക് കടന്നില്ലല്ലോ. ഏറ്റവും ഒടുവില്, ഞാനത് വളരെ വിസ്തരിച്ച് പറയുന്നില്ല, അവസാനത്തെ ഘട്ടം, അവസാനത്തെ ദിവസം അന്ന് കാണുന്നത് വളരെ വിചിത്രമായ ഒരു രീതിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചില രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യോത്തരം ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സത്യാഗ്രഹം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വന്ന് നടുത്തളത്തിൽ ഇറങ്ങി സത്യാഗ്രഹം നടത്തുന്നു. എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിക്കുക. നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ ചിന്തിക്കുക. അന്ന് അടിയന്തര പ്രമേയത്തിന്റെ ഘട്ടത്തിലേക്ക് വന്നില്ല. അന്നത്തെ അടിയന്തര പ്രമേയം നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ അനുവദിക്കുന്നില്ലേ എന്ന്, ഉന്നയിക്കാൻ അനുമതി നൽകുന്നുണ്ടോ അനുമതി നൽകുന്നില്ലേ എന്ന് ആലോചിക്കാൻ പോലും സമയമുണ്ടായില്ല. കാരണം ചോദ്യോത്തരവേളയുടെ ഘട്ടത്തിലാണ് വന്ന് സത്യാഗ്രഹമിരിക്കുന്നത്. യു ഡി എഫ് എം എൽ എമാരാകെ കൂട്ടത്തോടെ വന്നിരിക്കുകയാണ്. ഞങ്ങളെന്ത് ചെയ്യണം? രണ്ടു വഴിയാണ്. അതിലെ ഒരു വഴി നിയമസഭാ ചട്ടങ്ങൾ അനുശാസിക്കും വിധമുള്ള നടപടികൾ എടുത്തു പോക്കാണ്. ഞങ്ങൾ അതിലേക്ക് പോയില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ഒരു ദൗർബല്യമായിട്ട് അത് കണക്കാക്കിയേക്കാം. പക്ഷെ ഞങ്ങൾ അപ്പോഴും ആഗ്രഹിച്ചത് ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്നാണ്. ആ സമവായത്തിന്റെ ശ്രമം അതിനു മുൻപ് നടന്നു. സ്പീക്കർ കക്ഷി നേതാക്കന്മാരെ വിളിച്ചു. ആ കക്ഷി നേതാക്കന്മാരുടെ യോഗം നടന്നു. ആ യോഗത്തിലും ഈ കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ അവസാന വാക്ക് വരെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? നിയമസഭയുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് ശരിയാണോ? അവിടെ വാച്ചൻവാട് വെള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, സമാധാനത്തിന്റെ പ്രതീകം. ഏറ്റവും പ്രതിപക്ഷം ബഹളം കാണിച്ച ദിവസം അന്ന് വാച്ചൻവാടിന് നേരെ അതിക്രൂരമായ
ആക്രമണം അരങ്ങേറി എന്ന പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അവരോരോരുത്തരും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കൂട്ടത്തിൽ സാധാരണയിലുള്ള മര്യാദയോടെയുള്ള പെരുമാറ്റമല്ലാത്ത പെരുമാറ്റം നേടേണ്ടി വന്ന യുവതികളായ വാച്ചൻപാടുകളുമുണ്ട്. എന്താണിത്? നമ്മുടെ നാടിനൊരു സംസ്കാരമില്ലേ? ആ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടുണ്ടോ? എങ്ങോട്ടാണ് നിങ്ങൾ നയിക്കുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ച് സർവകക്ഷി യോഗത്തിൽ ഞങ്ങളെടുത്ത നിലപാട്, ഈ പ്രശ്നങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റും സ്പീക്കറും പരിശോധിക്കേണ്ട കാര്യമാണ്. പരിശോധിക്കട്ടെ. പരിശോധിച്ച് സ്പീക്കറുടെ നിലപാട് വ്യക്തമാക്കട്ടെ. ഞങ്ങളൊരു ധൃതിയും കാണിച്ചില്ല. സ്വാഭാവികമായി അമർഷവും രോഷവും ഉണ്ടാകില്ലേ? വാച്ചൻപാട് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതാണല്ലോ. ആ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയത് ബലത്തിലൂടെ തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായി അതിൻ്റെതായ നടപടിക്രമങ്ങൾ വരില്ലേ? പക്ഷേ ഞങ്ങളപ്പോഴും സമവായത്തിനാണ് ശ്രമിച്ചത്. യു ഡി എഫിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കണം, ഇതാണോ സഭാരീതി? ഇതാണോ സഭയിൽ സ്വീകരിക്കേണ്ട മാർഗം? സഭയിൽ സഭയുടേതായ രീതികളുണ്ട്. അത് സഭ്യമായ രീതിയാണ്. സഭ്യതരമായ രീതികളല്ല. നിർഭാഗ്യവശാൽ ആ ഒരു നിലയിലാണ് കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞത്. ഞങ്ങളപ്പോൾ സഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് അവസാനിപ്പിച്ചു. വളരെ കലുഷിതമായ ഒരന്തരീക്ഷത്തെ നല്ല സംയമനത്തോടെ നേരിട്ടു എന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നാടും ജനങ്ങളും ഈ കാര്യം അംഗീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.